ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ ഇതാ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള കുറച്ച് കുറച്ച് ബ്രാൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻസായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. ഇതോ ഞാനിപ്പോൾ ഒരു പെട്ടി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ ചെരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് സൂക്ഷിച്ചു വെച്ച കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു തീരാനായ ഒരു നൂലിൻ്റെ ഒരു കെട്ടാണ്. അതൊക്കെ ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറേ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു ബോക്സാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ചെരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു ലേസ് കണ്ടോ, ചടുപ്പ് കുറച്ച് ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു ലേസ് കണ്ടോ, ഇത് ഞാനിവിടെ ഒരു പിന്നൊക്കെ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. എല്ലാം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പോരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടതാ ഒരു ലേസ് വന്നിട്ട് നമ്മൾ സാരിന്ന് പിന്നെ എന്താ ഇളക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലേസാണ് കേട്ടോ. സാരിന്ന് ഇളക്കിയെടുത്തതാണ്, അതുകൊണ്ട് തന്നെ നല്ല മീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ലെങ്ത്ത് ഈ ഒരു വന്നിട്ടുണ്ട്. നെറ്റിൽ സ്വീക്കൻസ് വർക്ക് വന്നിട്ട് ഈ ഒരു ലേസ് വർക്കൊക്കെ വന്നിട്ടുള്ളത് ബിഗായിട്ടുള്ള നമുക്ക് വലിയൊരു ഫ്രോക്കൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലേസ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഴയ സാരിയിൽ നിന്ന് അഴിച്ചെടുത്തതാണിത്. ഒട്ടും മോശം വരാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയൊന്നല്ല കേട്ടോ. ഓൾറെഡി ഇത് വന്നിട്ട് നമ്മുടെ ഉപ്പ ഫർണിച്ചറിൻ്റെ വർക്കാണ് ഉണ്ടായിരുന്നത്, ഇപ്പം ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, ജൂട്ടും സോഫയുടെ ഒക്കെ ആ ഒരു ക്ലോത്തൊക്കെ തയ്ക്കാനായിട്ട് ഈ ഒരു നൂലാണ് കേട്ടോ ഉപ്പ എടുക്കാറുള്ളത്. അപ്പം അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പിന്നെ നൂലാണ് കേട്ടോ ഇതെല്ലാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ആവശ്യമില്ലായിട്ടല്ല, നമുക്ക് ആവശ്യമുണ്ട്. ഞാനിത് ഇത് വെച്ച് എന്തായാലും നമ്മുടെ സോഫിൻ്റെ വർക്കെല്ലാം ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. കുഷനൊക്കെ ഞാൻ അടിച്ച് തയ്ച്ച് കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതും ഞാൻ തയ്ക്കാറുണ്ട്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ലേസാണ് കേട്ടോ. ഓരോ ആവശ്യത്തിനായിട്ട് ഞാൻ വാങ്ങിയിട്ട് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ലൈറ്റ് ഞാൻ ഇപ്പോൾ ഓഫാക്കിയത് ഉണ്ടെന്ന് കൊണ്ടല്ല, ലൈറ്റ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ. കുറച്ച് മീറ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് ചുരിദാറിൻ്റെ ഒക്കെ താഴ്ഭാഗത്ത് വെച്ച് തയ്ക്കാനായിട്ട് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ലേസ് തയ്ക്കുന്നത്, അതായത് നമ്മുടെ ടോപ്പിനായാലും അല്ലെങ്കിൽ സ്ലീവിനൊക്കെ ഈ ഒരു ലേസ് ഹൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് ഞാനിതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ലേസ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തയ്ച്ച് ബാക്കി വന്നതാണ്. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും തയ്ക്കുന്ന സമയത്ത് ബോഡിക്ക് വെക്കാലോ എന്ന് കരുതിയിട്ട് ബാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒന്നും കളയാറില്ല, ഒന്നും ഞാൻ കളയാറില്ല. എല്ലാം ഇതുപോലെ ഇതുപോലൊരു കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുന്നേ ഞാനൊരു ഇതെല്ലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുടുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സേഫ്റ്റി ആയിട്ട് അതവിടെ കിടന്നോളും കാർഡ്ബോർഡിലാകുമ്പോൾ. പിന്നെ വന്നിട്ട് സിപ്പാണ് കേട്ടോ. ഇത് എപ്പോഴോ എന്തിനോ വാങ്ങി വെച്ചിരിക്കുന്നത് സിപ്പാണ്. അതുപോലെ തന്നെ ഇതും പഴയ എപ്പോഴും ഒരു ഇതിനടിച്ചിരിക്കുന്നത്. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ, മോശം വന്നു. അതുപോലെ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള പണ്ടെങ്ങാനും വാങ്ങിയതാണ് കേട്ടോ, ഇപ്പോൾ ഒന്നും യൂസ് ആക്കിയിട്ടില്ല. നല്ല അടിപൊളി ലേസാണ് കേട്ടോ. എന്തായാലും സ്റ്റിച്ചിങ് ചെയ്യുന്നവർ നല്ല ഇതുപോലുള്ള ലേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ക്ലോത്തൊക്കെ അടിക്കുന്ന സമയത്ത് ഇത് നമുക്ക് യൂസ്ഫുള്ളാക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പം ഇതൊന്നാണ് കേട്ടോ. അതുപോലെ ഇത് വന്നിട്ട് ലേസൊന്നല്ല കേട്ടോ. ഇത് ഉമ്മാക്ക് മാക്സിക്ക് കഴുത്തിന് ഞാൻ ഫ്രില്ലിട്ട് തയ്ക്കാനായിട്ട് വേറൊരു ഡ്രസ്സിന് അഴിച്ചെടുത്ത ഒരു പീസാണ്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ളത് കൊണ്ട് റയർ ഐറ്റമല്ലേ, നല്ല ക്ലോത്തുമാണ് ആ ഒരു ഇതായതുകൊണ്ട് ഞാനിതുപോലെ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ കണ്ടു ഇത്ര ഇത്രയുള്ള പീസൊക്കെ കേട്ടോ, എന്തിനാ വെച്ചതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതാ നല്ല അടിപൊളി പൈപ്പിംഗ് ഉള്ള ഒരു പീസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് വല്ല കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് കഴുത്ത് അല്ലെങ്കിൽ ബോഡിക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അതുപോലെ ഇത് കണ്ടോ, ഇത് ഒരു സമയത്ത് ഷാളിനും ഇപ്പോഴും വെക്കുന്നുണ്ട് കേട്ടോ. ഷാളിൽ അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലായിട്ടൊക്കെ വെച്ച് തയ്ച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി തയ്ച്ചിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടില്ല, തയ്ച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഒക്കെ. എൻ്റെ തന്നെ ടോപ്പിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വർക്ക്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഫുൾ സ്റ്റോൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും, ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതൊക്കെ
എന്നൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടോപ്പിലൊക്കെ എന്തിലും ഇതെന്തായാലും നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ചുറ്റരുന്നൊക്കെ അങ്ങനെ ഇളകി ഇളകി വന്നിട്ടാ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും സാധനം തിരയുന്ന സമയത്ത് മൊത്തം അത് അൽക്കുൽത്താവും, അതായത് മൊത്തം അടങ്ങാറാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എന്താ ഇത് ഞാൻ നേരത്തെ കാണിച്ചതന്നില്ലേ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇതുപോലെ എല്ലാ പീസ് പീസ് ക്ലോത്ത് പോലും ഞാൻ ഇതുപോലെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. നല്ല വീതിയുള്ള ലേസ് ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇതൊക്കെ ബോഡിക്കൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ വെക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുന്ന കേട്ടോ. ഒന്നും ഞാൻ കളയില്ല. ഇത് വന്നിട്ട് ഇത് പെട്ടെന്ന് മോശമാവും കേട്ടോ. ഇതൊരു ഗ്ലിറ്ററായിട്ടുള്ളൊരു ഫോം ഷീറ്റ് പോലുള്ള ഒരു ലേസാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് മോശമാവും. പക്ഷേ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ നമ്മളിങ്ങനെയാണോ തയ്ച്ചത് ആ ഒരു ലെവലിൽ തന്നെ അതവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പിന്നെ പിന്നി വരാനും ചാൻസ് ഉണ്ട്. ഫോം ഷീറ്റ് പോലുള്ളൊരു സംഭവമല്ലേ, അതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിവിടെ കിടക്കട്ടെ. പിന്നെ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ഉടുപ്പിൽ നിന്ന് കഴിച്ചെടുത്തതാണ് കേട്ടോ. പഴയൊരു ഉടുപ്പിൽ നിന്ന് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ അഴിച്ച് എടുത്ത് കൊണ്ടുവന്നതാണ്. കുഞ്ഞു കുഞ്ഞു ലേസ് ആയതുകൊണ്ട് തന്നെ ഞാനിതാ ഈ ഒരു രീതിയിൽ നമ്മുടെ നൂലിൻ്റെ ആ ഒരു ഇതില്ലേ അതിലോട്ടായിട്ട് ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഞാൻ പലപ്പോഴായിട്ട് ചുരിദാറിലും ഉടുപ്പിലെല്ലാം ആയിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതാ കണ്ടോ, നല്ല അടിപൊളി ലേസ് കണ്ടോ, നല്ല അടിപൊളി ലേസാണ്. ഇതൊക്കെ വന്നിട്ടൊരു ഒരു ഒരു മീറ്റർ ഓളം ഉണ്ട് കേട്ടോ. ഒരു മീറ്ററോളം ഉണ്ട് ഈ ഒരു ലേസ് വന്നിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു സംഭവം യൂസ് ആക്കട്ടെ. ഇതുപോലുള്ള ലേസ് നമ്മളിപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആവശ്യത്തിന് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും പോയി വരുന്ന സമയത്തൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ ഈ ഒരു ലേസ് ഉണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് ഒരാവശ്യമില്ലാണ്ട് ഞാൻ ഇതുപോലെ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്തിനെങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വാങ്ങണം എന്നുള്ളത്. അതുപോലെ എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു ക്ലോത്താ മറ്റും നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പഴയങ്ങാണ്ടി തന്നെ ഉള്ള പരാഗിൽ പോയതായിരുന്നു. പക്ഷേ ക്ലോത്ത് എടുത്തില്ല, പകരം ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഈ ഒരു മെറൂൺ കളറ് ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാ. പക്ഷേ ക്ലോത്ത് ഞാൻ അടിച്ചു, അറ്റാച്ച് ചെയ്തില്ല. ആ സമയത്ത് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് ഞാൻ ഏതോ ഒരു പാക്കിങ്ങിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അത്രയും ഉണ്ട് കേട്ടോ, ഞാൻ അത്രയും മീറ്റർ വാങ്ങിയിട്ടുണ്ടായിന് ഉണ്ടല്ലേ. അവർ തന്ന ആ ഒരു സംഭവം ഫുള്ളായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാനത് അങ്ങനെ തന്നെ എടുത്തതാ. കാരണം ആ ടോപ്പിൻ്റെ ഒക്കെ എൻഡിൽ ഈ ഒരു ഹാങ്ങിങ് വരുന്ന സംഭവങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ സെക്യൂർ ചെയ്യുന്നത് ഇതുപോലുള്ള സൂചി വെച്ചിട്ടാണ് കേട്ടോ. അതാകുമ്പോൾ ഇങ്ങോട്ടും ഇളകി പോവുകയും ചെയ്തില്ല കേട്ടോ. നല്ല അടിപൊളി, നമ്മൾ പട്ടപാവാട ഒക്കെ അടിക്കുന്ന സമയത്ത് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഡബിൾ സൈഡ് നമുക്കിത് യൂസ് ആക്കാം കേട്ടോ. ഈ ഒരു സൈഡ് വേണമെങ്കിൽ യൂസ് ആക്കാം, അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ ഇതും കണ്ടില്ലേ, ഇത്രത്തോളം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എടുത്ത് നോക്കും, പക്ഷേ തയ്ക്കില്ല. തയ്ച്ച് കഴിഞ്ഞാൽ തയ്ക്കാൻ എനിക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ക്ലോത്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് വെയർ ചെയ്തിട്ടൊക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ മാക്സിമം ഞാനിതൊക്കെ യൂസ് ചെയ്തിട്ട് എന്തായാലും വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോസൊന്നുമല്ല, കറക്റ്റ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഞാൻ കരുതി നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ആക്സസറീസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരും എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ പിന്നെ ഇതാ അതുപോലെ തന്നെ ഇതൊരു വേറൊരു ലേസാണ് കേട്ടോ. കണ്ടോ, നല്ല ഗോൾഡൻ കളറൊക്കെ ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ചുരിദാറൊക്കെ അടിക്കുന്ന സമയത്ത് താഴ് പോർഷനിൽ ഈ ഒരു ലേസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാ. ലാസ്റ്റായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് ലേസാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ ഈ ഒരു ലേസ് വന്നിട്ട് ഈ ഒരു കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളർ ചെറുതായിട്ടൊരു ഗ്ലിറ്ററി ഒക്കെ വരുന്ന ആ ഒരു ടൈപ്പ് വന്നിട്ടത്, ഗ്ലിറ്ററി ആയിട്ടൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് വന്നിട്ടത്. അപ്പോൾ അത് ഇത്രത്തോളം ഉണ്ട്. നമുക്ക് ബ്ലാക്കാണ് വരുന്നത്, ചിലത് നമുക്ക് ലൈറ്റ് വ്യക്തമായിട്ട് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ലൈറ്റ് ചില സമയത്ത് ഓഫ് ചെയ്യും ഓൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്
ഇത് നമ്മുടെ വേറൊരു ലേസ് കേട്ടോ. ഇനി ഞാൻ വാങ്ങിയതൊന്നുമല്ല, ഇതുപോലെ എന്തെങ്കിലും അടിക്കാൻ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കി വരുന്ന പീസ് ഞാൻ ഇതുപോലെ തന്നെ എടുത്ത് വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രോക്കിലൊക്കെ നമ്മുടെ ബോഡി പീസിനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് നമുക്ക് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിററും അതുപോലെ തന്നെ അതിൻ്റെ മിററിൻ്റെ ഈ ഒരു ബ്ലോക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ സ്റ്റോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതെ നിൽക്കരുത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു മിടിക്കുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഐറ്റംസൊക്കെ വീട്ടിൽ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതാ നേരത്തെ ഞാൻ കാണിച്ചതാണ് അതേ പിന്നെ നൂലുകളാണ് കേട്ടോ. അപ്പോൾ ഉടനെ നിങ്ങൾക്ക് ഒരു അടിപൊളി എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വർക്ക് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.